ആരാണ് ബദരിൽ നിന്നോ ലഅല്ലല്ലാഹ് തുല അലഹിലി ബദരിൻ ഫഖാല ഇഅമലു മാശീതു മുത്ത് നബി പറഞ്ഞു അല്ലാഹു ഒരു ജനതക്കാണ് എന്തിനും സ്വാതന്ത്ര്യം നൽകിയതാണ് ആ സ്വഹാബുൽ ബദറാണ് അവർ വല്ലാത്ത ദറജയുള്ളവരാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് പോലും വേറെ ചൂലിയില്ല അവർ ആകാശത്തൊരു പ്രത്യേക ലോകത്തേക്ക് അല്ലാഹു അവരെ കയറ്റിവിട്ടു അവർ ഖിയാമത്ത് നാളിലല്ലാതെ ഭൂമിയിൽ ഇറങ്ങുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹ് ബദറിൽ ഇറങ്ങിയ മലക്കുകൾ പോലും സാധാരണ മലക്കുകളല്ല അവർക്കാകെ ചരിത്രത്തിൽ ഒരു ഡ്യൂട്ടിയുള്ളൂ മദറിൽ ഇറങ്ങുക നബിയെ സഹായിക്കുക ആകാശത്തേക്ക് വേറെ ഏരിയക്കാണ് പോവുക ഇനി അവർക്ക് ഡ്യൂട്ടി ഇല്ല ഇനി അവർ മഹ്ശറിലേക്ക് ഇറങ്ങുക ആര് ബദറിൽ പങ്കെടുത്ത മലക്കുകൾ സാധാരണ മലക്കുകളല്ല പിന്നെ അങ്ങനെ ബദരിങ്ങളെന്ന മനുഷ്യർ സാധാരണ മനുഷ്യരാവുക ബദറിൽ പങ്കെടുത്ത മലക്കുകൾ സാധാരണ മലക്കുകൾ അല്ല പഠിച്ചോ പഠിച്ചോ മുത്ത് മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചതല്ലേ ലഅല്ലല്ലാഹു തുല അലാഹിലി ബദരിൻ ആരൊക്കെയാണ് അവർക്ക് യാതൊരു ലക്ഷ്യവുമില്ല അവർ ജയിക്കാൻ വേണ്ടി പോയതല്ല അവർ മുത്ത് നബിയോടുള്ള മഹബ്ബത്ത് കൊണ്ടുപോയ മുഹമ്മദ് മുസ്തഫ അവരുടെ ഭാര്യമാരെ ചൂടന്മാരും മുനാഫിഖുകളും ഒന്ന് കളിയാക്കിയില്ലേ ബദരീങ്ങൾ ബദറിലേക്ക് പുറപ്പെട്ടതിന് ശേഷം ചൂടന്മാരും കള്ളന്മാരായ മുനാഫിഖീങ്ങളും ബദരീങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്നിട്ട് നൃത്തം ചവിട്ടിയില്ലേ വലിയ വലിയ കൈക്കരുത്തുള്ള ചൂടന്മാരും മുനാഫിഖീങ്ങളും സഹാബികളായ ഉന്ന ബദരീങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് പെണ്ണുങ്ങളെ കൊഞ്ഞനം കുത്തിയിട്ട് ആംഗ്യം കാണിക്കുക എടേ എന്റെ കൂടെ പോരി അവൻ ഇനി വരികയില്ല അവനെ വെട്ടി നുറുക്കാൻ വേണ്ടി മക്കായിൽ നിന്ന് പട പുറപ്പെട്ടിട്ടുണ്ട് നിന്നെ പോറ്റാനും നിന്നെ നിന്റെ ആഗ്രഹം സാധിപ്പിക്കാനും എനിക്ക് കഴിയും എന്ന് പറഞ്ഞിട്ട് മുറ്റത്ത് വന്ന് നൃത്തം ചവിട്ടിയിട്ടില്ലേ ചൂടന്മാരും മുനാഫിഖീങ്ങളും പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് കാരണം ഭർത്താക്കന്മാര് വരാൻ വേണ്ടി പോയതല്ല ബിമഹബ്ബത്തി റസൂലില്ല ഇവർക്ക് സ്വർഗം കൊടുക്കാതെ ആർക്കാണല്ലോ സ്വർഗം കൊടുക്കുന്നത് വിചാരിച്ച് കൈക്കരുത്തുള്ള ജൂടന്മാരും മുനാഫിഖീങ്ങളും പോരന്റെ മുറ്റത്താണ് ചാര എന്നിട്ട് പോരടി എന്നെ നോക്കാനും എന്റെ ആഗ്രഹം തീർക്കാനും എനിക്ക് കഴിയും എന്റെ മസിലോക്ക് പാവപ്പെട്ട പെണ്ണുങ്ങൾ പോരയിരുന്ന് കയറിയ കരം പുടിയാപ്പുറ തിരിച്ചു വരൂല കാരം ആയിരക്കണക്കായ പട്ടാളക്കാരിൽ കൊത്തി നിൽക്കാൻ ഒരാൾക്ക് 9000 എന്ന തോതിൽ വന്നിട്ടുണ്ട് ഇവർക്ക് ആകുള്ളത് 3 വീച്ച കൃത്യ പിന്നെ എങ്ങനെ അവര് തിരിച്ചു വരിക ആ പെണ്ണുങ്ങൾ വാതിലടച്ച് സാക്ഷിയിട്ടിട്ട് ശ്വാസം പോലും പുറത്തുവിടാതെ കരുന്നു എന്താണ് മനുഷ്യ മനസ്സിലാക്കുക അവർക്ക് ഈ സ്വർഗം കൊടുത്തില്ലെങ്കിൽ ആർക്കാണല്ലോ അതാണ് ഇസ്ലാമിൽ അത് തന്നെ ബദരീങ്ങൾ അവർക്ക് പ്രത്യേക സ്ഥാനമാണ് അവർക്ക് കുറ്റം ചെയ്താലും ശിക്ഷയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ അറിഞ്ഞില്ലേ കുറ്റം ചെയ്താലും ശിക്ഷ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒറ്റ കൂട്ടല്ലേ കൂട്ടരല്ല ഇസ്ലാമിലുള്ളൂ ആര് ബദരീങ്ങൾ പോച്ചതളിയിലെ കുറ്റം ശിക്ഷ ഉണ്ടാവില്ല ഒന്നും ചെയ്തിട്ടല്ല അവരൊന്നോട് ചെയ്തിട്ടില്ല പക്ഷെ അല്ലാഹു ലൈസൻസ് കൊടുത്തു അങ്ങനത്തെ മനുഷ്യന്മാര് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹദിയായ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മുൽ റളിയല്ലാഹു അൻഹ എന്ന് പറയും മനുഷ്യന്മാരെ എന്താണ് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ദാഹിക്കുന്നവന് പച്ചവെള്ളം എത്ര ഇഷ്ടമാണ് അല്ലാഹുവിന്റെ ഹബീബിന് ആയിഷാ ബീവി വല്ലാത്ത ഇഷ്ടം പഠിച്ചോനെ ഹൗമാന്റെ പേരിൽ ഞങ്ങൾ അഭിമാനിച്ചു അമ്മാന്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ അല്ലാ എന്തൊരു അമ്മാന്റെ റസൂലിന്റെ കരള മഹദിയായ ആയിഷ ദാഹിക്കുന്നവന് പച്ചവെള്ളം എത്ര ഇഷ്ടം അത്ര ഇഷ്ടമാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയെ മുത്ത് റസൂലുള്ളാഹി ആയിഷ ബീവിക്കെതിരെ തമ്മാടിത്തരം പറഞ്ഞുണ്ടാക്കി മുനാഫിഖീങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് ഒരു മാസം മിണ്ടിയില്ല സൂറത്തു നൂറിൽ ആയിഷ ബീവി കുറ്റവിമുക്തയാണ് പരിശുദ്ധയാണ് എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയപ്പോൾ മദീന മിമ്പറിൽ കയറിയിട്ട് ഹബീബായ റസൂലുള്ള പറഞ്ഞത് ആരടാ നിങ്ങൾ എതിർത്ത് പറ്റിയാടാ നിങ്ങൾ തോന്നിയാസം മുനാഫിക്കുകളെ
നിങ്ങൾ സഫ്വാനെ പറ്റിയല്ലേ, സഫ്വാനെ പറ്റി ആ പറയുമ്പോ ആലോചിക്കണ്ടേ, ഇന്നഹു മിൻ അഹ്ലി ബദറിൻ, സഫ്വാൻ ബദറിൽ പങ്കെടുത്ത സഹാബിയല്ലേ, പഠിച്ചോ നിങ്ങൾ വെറുതെ വിടോ. ചോദിച്ചില്ലേ മുത്തു മുഹമ്മദ് മുസ്തഫ, അത് തന്നെയാണ് ആ വഹാബി സുന്നികളും ഈ പറയുന്നത്. അവർ സാധാരണ സ്വഹാബികളല്ല, സുഫാനെ പറ്റി ഹബീബായ മുഹമ്മദ് മുസ്തഫ. എടോ മനുഷ്യന്മാരെ, നിങ്ങൾ സഫ്വാനെ പറ്റി ഒരു കുറ്റം പറയുമ്പോ ആലോചിക്കണ്ടേ, സഫ്വാൻ ആരാണ്? ഇന്നഹു മിൻ അഹ്ലി ബദറിൻ, അത് ബദറിൽ പങ്കെടുത്ത സ്വഹാബി അല്ലേ? ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബിയെ ആക്ഷേപിക്കുമ്പോ പേടിക്കണ്ടേ? ആ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന പണിയല്ലേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അതെന്നെ പതിയങ്ങൾ ആ വൽപ്പം തന്നെ ദാഹമൗത്തത് കൂട്ടിടും, ഇബിലീസ് ഖൂസിനെ കാട്ടിടും. നേരം ലഇനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. കൂടുതലൊന്നും പറയുന്നില്ല, ആർക്കും ഇവിടെ എണീക്കാൻ അവകാശമില്ല. ബട് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശ്വദായി വസ്വാലിഹീൻ. ബഡവരാക്കൊണീറ്റ് കനാട് അണീറ്റോട് നിൽക്കൂല്ല. ആരും അങ്ങോട്ട് വിചാരിക്കും വേണ്ട, ആരും വിചാരിക്കേണ്ട. ഇവിടെ ആരും എണീറ്റിരിക്കുന്നു, എണീറ്റിരിക്കില്ല. എന്തുകൊണ്ട് ഇവിടെ ഓരോരുത്തരും ഒരു നിലക്ക് അല്ലെങ്കിൽ ഒരു നിലക്ക് മുസ്ലിമത്തിനെ ചതിച്ചവരാണ്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഈ സാധുക്കളായ സിദ്ദീഖീങ്ങളായ സ്വാലിഹീങ്ങൾ അവരെ പിന്നാലെ വന്ന ജനങ്ങളാണ് കഷ്ടപ്പെട്ട് ഈ ഉമ്മത്തിനെ പൂറ്റിയത്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മരണം വരെ, മരണം വരെ, മരണം വരെ.